തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാ അംഗങ്ങൾക്ക് ഇത് അഭിമാനകരമായ മുഹൂർത്തം. 55 ലക്ഷം രൂപ യൂസർ ഫീ ഇനത്തിലും മാലിന്യങ്ങൾ കൈമാറിയ വകയിൽ 5 ലക്ഷവും ചേർത്ത് ഈ സാമ്പത്തിക വർഷം ആകെ 60 ലക്ഷം രൂപ വരുമാനം നേടി. കഴിഞ്ഞ സാമ്പത്തിക വർഷം 26 ലക്ഷം രൂപ നേടിയ സ്ഥാനത്താണ് ഇത്തവണ അതിന്റെ ഇരട്ടിയിലധികം തുക സമാഹരിച്ച് നേട്ടം കൊയ്തത്. ആകെ 55 ടൺ പുനഃചംക്രമണ യോഗ്യമായ മാലിന്യങ്ങളും 260 ടൺ പുനഃചംക്രമണ യോഗ്യമല്ലാത്തതുമായ മാലിന്യങ്ങളും ഹരിതകർമ്മസേന ശേഖരിച്ച് കൈമാറി. തുണി മാലിന്യങ്ങൾ, ചില്ലുമാലിന്യങ്ങൾ, ചെരുപ്പുകൾ, ബാഗുകൾ, അപ്ഹോൾസ്ട്രി മാലിന്യങ്ങൾ, ഹെൽമെറ്റുകൾ, കിടക്കകൾ, ഇലക്ട്രോണിക്സ് മാലിന്യങ്ങൾ, തെർമോകോൾ, മരുന്ന് സ്ട്രിപ്പുകൾ, സിമെന്റ് ചാക്കുകൾ, റിജക്ട് മാലിന്യങ്ങൾ തുടങ്ങി എല്ലാത്തരം അജൈവ മാലിന്യങ്ങളും തൃക്കരിപ്പൂരിൽ ഹരിതകർമ്മസേന വിവിധ മാസങ്ങളിലായി ശേഖരിച്ച് കൈമാറി വരുന്നുണ്ട്. അടുത്ത സാമ്പത്തിക വർഷം മുതൽ ഡയപ്പർ, നാപ്കിൻ തുടങ്ങിയ സാനിറ്ററി മാലിന്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ച് കൈമാറി വരുമാനം വർദ്ധിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഹരിതകർമ്മസേന. സാമ്പത്തിക വർഷം 60 ലക്ഷം രൂപ സമാഹരിച്ചു എന്ന് പറയുന്നത്, യൂസർ ഫീ ഇനത്തിൽ നേടിയെന്ന് പറയുന്നത് വലിയൊരു ജില്ലയിൽ തന്നെ വലിയൊരു നേട്ടമാണ് തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ ഹരിതകർമ്മസേന നേടിയത്. ഈ നേട്ടത്തിന് പിന്നിലൊക്കെ പ്രവർത്തിച്ച ഒരു വ്യക്തിയുണ്ട്, നമ്മളുടെ പ്രിയപ്പെട്ട VO പ്രസൂൺ സർ. അദ്ദേഹത്തിന് ഹരിതകർമ്മസേനയുടെ പേരിൽ നന്ദിയും കടപ്പാടും കൂടി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, ഭരണസമിതി അംഗങ്ങൾ, ജീവനക്കാർ എല്ലാവരും ഹരിതകർമ്മസേനയെ അകമഴിഞ്ഞ് സഹായിച്ചതുകൊണ്ടാണ് ഇത്രമാത്രം പുരോഗതിയിലേക്ക് ഹരിതകർമ്മസേന എത്തിപ്പെട്ടത്. 24 പേരടങ്ങിയ ഹരിതകർമ്മസേനയാണ് തൃക്കരിപ്പൂരിൽ നിലവിലുള്ളത്. ഓരോരുത്തർക്കും ശരാശരി 11,000 രൂപ പ്രതിമാസം വരുമാനം ലഭിക്കുന്നുണ്ട്. കാസർഗോഡ് ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റിയും ബേലിംഗ് മെഷീൻ, മിനി ക്രെയിൻ, കൺവെയർ ബെൽറ്റ്, നിരീക്ഷണത്തിനായി CCTV ക്യാമറ തുടങ്ങിയ സംവിധാനങ്ങളും ഹരിതകർമ്മസേനയ്ക്കായി ഗ്രാമപഞ്ചായത്ത് ഒരുക്കിയിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ.